ഒരു ഹൈ ബി പി അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷൻ നമുക്ക് എപ്പോഴും ഒരു സൈലൻ്റ് കില്ലർ ഡിസീസ് ആയിട്ടാണ് ഇവിടെ പറയാൻ പറ്റുന്നത് കാരണം അതിൻ്റെ ആ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന അതായത് ഒരു വ്യക്തി കൂടുതലായിട്ടും ബി പി നല്ലോണം കൂടുന്നില്ല എപ്പോഴും ഒരു ഹൈപ്പർ ടെൻഷൻ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അതിൻ്റെ സിംറ്റംസ് പെട്ടെന്നത് ബോഡിയിൽ എക്സ്പോസ് അല്ലെങ്കിൽ പെട്ടെന്ന് അത് കാണിക്കണം എന്നില്ല മേ ബി ആ നമ്മളുടെ ശരീരത്തിൽ കാണിക്കുന്ന സിംറ്റംസ് മേ ബി ഒരു ഹൈപ്പർ ടെൻഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിൽ പോലും നമ്മളത് ഒഴു അല്ലെങ്കിൽ അത് ഒഴിവാക്കാറുണ്ട് സോ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഈയൊരു ബി പി ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമുക്കൊരു സൈലൻ്റ് കില്ലർ ഡിസീസായിട്ട് ഇവിടെ പറയാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ടും ബി പി കൂടുന്നുണ്ട് അല്ലെങ്കിൽ ബി പി കണ്ട്രോൾ ആവുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു മൂന്ന് മേജർ സിംറ്റംസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് മേജർ സിംറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും നമുക്ക് ബിപിയുടെ സ്റ്റേജസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫോർ സ്റ്റേജസ് എന്ന് പറയാം മേ ബി ചില വ്യക്തികൾക്ക് ഉറങ്ങുന്ന ടൈമിൽ മേ ബി ബി പി കൂടാനുള്ളൊരു ഉണ്ട് അല്ലെങ്കിൽ ഇൻ കേസ് ഒരു ഹോസ്പിറ്റൽ സെറ്റിങ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ബി പി എപ്പോഴും ചെക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ടൈമിൽ കൂടുതലായിരിക്കും പക്ഷേ ഇൻ കേസ് നോർമൽ ആയിരിക്കുന്ന അതായത് ചെക്ക് ചെയ്യാത്തൊരു ടൈമിൽ മേ ബി അത് നോർമലായിട്ടുള്ള ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇൻ കേസ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും അല്ലെങ്കിൽ ബി പി നോർ നമ്മൾ ചെക്ക് ചെയ്യുന്ന ടൈമിൽ നോർമലും അല്ലെങ്കിൽ നോർമലായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെക്ക് ചെയ്യാത്തൊരു ടൈമിൽ ബി പി കൂടുതലായിട്ട് കാണിക്കാനുള്ള ചാൻസും കൂടുതലാണ് സോ ഇതൊക്കെ നമുക്കൊരു ടൈപ്സ് ഓഫ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടും അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും മൂന്ന് കാര്യങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഈ ഒരു കാഴ്ച മങ്ങുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളോട് കണ്ണിൽ ചെറിയൊരു ബ്ലൈൻഡ് സ്പോർട്സിലെ റെഡ് സ്പോട്ട്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ കണ്ണെപ്പോഴും ഒരു ചുവന്നിരിക്കുന്നുണ്ട് കൂടുതലായിട്ടും ഈ ഒരു ഡയബറ്റിക് പേഷ്യൻസും അല്ലെങ്കിൽ ഈ ഒരു കൂടുതലായിട്ടും ഈ ഒരു ഹൈപ്പർ ടെൻഷനിലുള്ള വ്യക്തികൾക്കും ഇതുപോലെ കണ്ണിൽ അല്ലെങ്കിൽ ഈ ഒരു ഒഫ്താൽ ഈ ഒരു കണ്ണിൻ്റെ റീജ്യനിൽ ചെറിയൊരു റെഡ് സ്പോട്ട്സ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെമറേജിക് കൺജക്ടിവിറ്റീസ് എന്ന് പറയാം അപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു കണ്ടീഷൻസും ഈ ഒരു ഹൈ ഹൈപ്പർ ഹൈ ബി പിയുടെ ഒരു ആയിട്ടാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് വേറൊരു സി എൻ എസ് സിംറ്റംസ് എന്ന് പറയുന്നത് ഇടക്കിടെ ഉണ്ടാവുന്ന തലകറക്കം നമ്മൾ ആദ്യം ഒരു ബി പി ചെക്ക് ചെയ്ത് മേ ബി കൂടുതൽ നമ്മൾ വിചാരിക്കുന്നത് ബി പി കുറവായിട്ടുള്ളത് ഉണ്ടാവാം ഇങ്ങനെ തലകറക്കം വരുന്നത് എന്ന് ഏഹ് ചില ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരും അത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് സോ നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കുക എന്നുള്ളത് ഒരു ബി പി കൂടുതലായിട്ടുണ്ടെങ്കിൽ പോലും ചില വ്യക്തികൾക്ക് ഈ ഒരു തലകറക്കം വരാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഒരു ബാലൻസ് തെറ്റി അല്ലെങ്കിൽ നടക്കുമ്പോ ഒരു സൈഡിലൂടെ തള്ളി പോകുന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ഹൈപ്പർ ടെൻഷൻ്റെ അല്ലെങ്കിൽ ഒരു ബിപിയുടെ ബി പി കൂടുന്നതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഫേഷ്യൽ ഫ്ലഷിങ് എന്ന് പറയാം അതായത് മുഖം നല്ലോണം ചുവന്നിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുഖം നല്ലോണം വേർതിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുഖത്ത് ചെറിയൊരു ഒരു റെഡ്നെസ് റെഡ് സ്പോട്ട്സ് നല്ലോണം കാണുന്നുണ്ടെങ്കിൽ അതും നമുക്കൊരു ഈ ഒരു ഹൈ ബി പിയുടെ സിംറ്റംസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ് യൂഷ്വലായിട്ട് ഈ ഒരു സിംറ്റംസ് കാണിക്കുന്നത് ഏത് കണ്ടീഷനിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ലോണം നമ്മളൊരു സൺബേൺ അല്ലെങ്കിൽ നല്ലൊരു ചൂട് നല്ലോണം കൊണ്ടിട്ട് വരുന്നൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നല്ലോണം തണുപ്പ് ഒരു കോൾഡ് വെതർ എക്സ്പോസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ വല്ല ഫുഡ് നല്ല ഹോട്ട് ഫുഡ് അല്ലെങ്കിൽ വല്ല ഡ്രഗ്സ് അല്ലെങ്കിൽ അലർജി അലർജിക്ക് റിയാക്ഷൻസ് കൊണ്ടും ഇതുപോലെ ഫേഷ്യൽ ഫ്ലാഷിംഗ് ഉണ്ടാകുന്നത് മുഖത്ത് നല്ലോണം തൊടുത്തിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ചുവന്ന് തൊടുത്തിരിക്കുന്ന ഒരു സിംറ്റംസ് നമുക്ക് നമ്മളുടെ ശരീരത്തിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു ഡ്രഗ് റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ നമ്മൾ കഴിച്ച കഴിച്ചതിൻ്റെ റിലേറ്റഡ് ആണോ എന്ന് മനസ്സിലാക്കുക അതൊന്നുമല്ല എങ്കിൽ നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് നമ്മളോട് വൈറ്റൽ സയൻസായ ഈ ഒരു ബ്ലഡ് പ്രഷറും കൂടിയാണ് കാരണം ഈ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സൈലൻ്റ് കില്ലറാണ് അതെപ്പോഴാണ് എക്സ്പോസ് ചെയ്യുന്നത് എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റത്തില്ല വൺസ് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ കോംപ്ലിക്കേഷൻസ് എല്ലാവർക്കും പറയുന്നതാണ് ഒരു സി എൻ എസ്സിൽ നിന്ന് ഈ കിഡ്നിയിലോട്ട് വരെ എത്താവുന്ന സിംറ്റംസ് ആയിരിക്കും ഇവര് ഹൈപ്പർ ടെൻഷൻ കൊണ്ടായ വ്യക്തികൾക്ക് കൂടുതലും എത്തിപ്പെടുന്നത് അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് മേ ബി ചിലപ്പോൾ ഈ ഒരു കാഴ്ച മങ്ങുന്ന പോലെ അല്ലെങ്കിൽ തലവേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന തലവേദന മേബി നമ്മൾ മൈഗ്രെയിൻ ശനിക്കുത്തായിരിക്കും ആദ്യം നോക്കുന്നത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ല സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില വ്യക്തികൾക്ക് ഈ ഒരു ഹെഡേയ്ക്ക് വരാറുണ്ട് പക്ഷേ ഒരു ഫോർട്ടി പ്ലസ് ഇയേഴ്സ് ആയിട്ടുണ്ട് റെക്കറൻ്റ് ആയിട്ട് ഹെഡ് ഏയ്ക്ക് വരുന്നുണ്ട് എങ്കിൽ നമ്മളെപ്പോഴും ആ ഒരു ഹെഡ് ഏയ്ക്ക് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ കൊണ്ടാണോ എന്നുള്ളത് നമുക്ക് അവിടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതുപോലെ ചില വ്യക്തികൾക്ക് ഒരു ഹൈപ്പർ ടെൻസിവ് ക്രൈസിസ് ഒക്കെ എന്ന് പറയാം അതായത് ഈ മൂക്കിൽ നിന്ന് ഒരു ബ്ലഡ് വരുന്ന ഒരു സാഹചര്യം അതൊക്കെ നമുക്ക് ഒരു പ്രൈമറി സിംറ്റംസ് ആയിട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം അതായത് ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരുന്നുണ്ട് അല്ലെങ്കിൽ മുഖത്ത് എപ്പോഴും തുടിച്ചു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ചുവന്ന് നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ ഫ്ലാഷിംഗ് ഒക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻസ് കൺഫ്യൂഷൻസൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു മേജർ സിംറ്റംസ് ആയിട്ട് ഇവിടെ കരുതേടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു സൈലൻ്റ് കില്ലർ ഡിസീസാണ് സോ വൺസ് നമ്മൾ എപ്പോഴാണ് ഈ ഒരു സിംറ്റംസ് കണ്ട് പിടിച്ചു തുടങ്ങുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളൊരു ബ്ലഡ് പ്രഷർ നമ്മൾ മോണിറ്റർ ചെയ്ത് ഒരു സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീലോട്ടൊക്കെ എത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എപ്പോഴാണ് ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക നമസ്കാരം